കാശ്മീരുടെ രാജ്യാവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ചെറിയ ഉന്തും തള്ളുമുണ്ട് അവിടെ. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇനി മേയറുടെ രാജ്യാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. അലക്സ് റാംമുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഈ കോൺഗ്രസ് പ്രവർത്തകരാണോ ഈ ഗേറ്റ് മറികടന്ന് ഇപ്പോൾ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്? ഉമേഷ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗേറ്റിന്റെ മുന്നിൽ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തകരായിരുന്നു. അവരിപ്പോൾ അകത്തേക്ക് കയറാൻ, അകത്തേക്ക് തള്ളിക്കയറാൻ അവരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ആ മതിലിന് മുകളിലേക്ക് കയറുന്നതും മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അവർ ആ മതിൽ കടക്കാനുള്ള, അതായത് മതിൽ ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് അവരെ പ്രതിരോധിക്കുന്നുണ്ട്. പോലീസ് അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർക്കൊപ്പം ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടെയുണ്ട്. അവർ നേരത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില ഫ്ലെക്സുകളൊക്കെ അകത്തേക്ക്, അതായത് കോർപ്പറേഷൻ പരിസരത്തേക്ക് എടുത്തെറിയാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ പരിസരത്തേക്ക് ശ്രമിക്കാൻ അല്ലെങ്കിൽ കടക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് പോലീസ് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മതിലിന് മുകളിൽ, അതായത് ഈ പരിസരത്തിന് കോർപ്പറേഷൻ പരിസരത്തിന് പുറത്ത് മതിലിന് മുകളിൽ അല്ലെങ്കിൽ മതിൽ ചാടിക്കിടക്കാനുള്ള ശ്രമം, അവിടെ നിന്ന് മുദ്രാവാക്യം ഉയർത്തുന്ന രൂക്ഷമായ ഭാഷയിലാണ് പോലീസിനെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നത്. കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വിളിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരകത്ത് പല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവരെ ഇവിടേക്ക് എത്താൻ വേണ്ടി പോലീസ് ഇപ്പോൾ കോൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഇവിടെ നിന്ന് പിടിച്ചുമാറ്റാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ പ്രധാനപ്പെട്ട ഗേറ്റ് തള്ളി തുറക്കാൻ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകുന്നു. പോലീസ് അവിടെ എത്തി അത് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ പരിസരത്തേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നടത്തിയത്. അവർ മതിൽ ചാടിക്കടക്കുന്നു എന്നുള്ളതാണ്. ചില മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടക്കുന്നു, പോലീസുമായി ഒന്നും തള്ളുമുണ്ടാകുന്നു, പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു, പോലീസിൻ്റെ ലാത്തി അത് പിടിച്ചുവാങ്ങി വലിച്ചെറിയുന്നു. അത്തരത്തിൽ രൂക്ഷമായ പ്രതിഷേധമുറ ഇന്നും പ്രതിപക്ഷ പോഷക സംഘടനകൾ നഗരസഭയിൽ എടുക്കുന്നു, നഗരസഭയിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ചില മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ മറ്റു വാതിലിനടുത്തേക്കും നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതിഷേധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിൽ ഇതിനുള്ളിൽ അകത്തേക്ക് കയറി കടക്കാനുള്ള ശ്രമം അത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സമാനമായി തന്നെ കരിങ്കൊടി കെട്ടുകയാണ് ഈ യു ഡി എഫ് കൗൺസിലർമാർ. മേയറുടെ വാഹനത്തിൻ്റെ ഔദ്യോഗിക പതാക മാറ്റി, അല്ലെങ്കിൽ ഔദ്യോഗിക പതാകയ്ക്കൊപ്പം കരിങ്കൊടി കൂടി കെട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ മറ്റൊരു രൂപം അത് യു ഡി എഫ് കൗൺസിലർമാർ എടുക്കുന്നു. ഇന്ന് വിവിധ തരം പ്രതിഷേധങ്ങൾക്കാണ് നഗരസഭയുടെ അകത്തളം സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനം ബി ജെ പിയുടെ കൗൺസിലർമാർ നഗരസഭയുടെ മകുടത്തിൽ കയറി നിന്ന് ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് അവരുടെ പ്രതിഷേധം ഉയർത്തുന്നു. തൊട്ടു പിന്നാലെ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ നഗരസഭയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നു. അവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനു പിന്നാലെ പുറത്ത് യു ഡി എഫിൻ്റെ സത്യാഗ്രഹ സമരം പ്രധാനപ്പെട്ട ഗേറ്റിന് പുറത്ത് പുരോഗമിക്കുകയായിരുന്നു. അവിടെ നിന്ന പ്രവർത്തകർ കൂട്ടമായി തന്നെ ഈ പ്രധാനപ്പെട്ട ഗേറ്റ് അത് തകർക്കാൻ, അപ്പൂട്ട് തകർക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. മുദ്രാവാക്യം ഉയർന്നു. പോലീസ് അത് ആ ശ്രമം വിഫലമാക്കുന്നു. തൊട്ടു പിന്നാലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രധാനപ്പെട്ട ഗേറ്റിനടുത്ത് മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു, പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്നു. അവർ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ മതിലിനോട് ചേർന്ന് പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മാത്രമല്ല യു ഡി എഫിൻ്റെ കൗൺസിലർമാർ അകത്ത് സമരം നടത്തിക്കൊണ്ടിരുന്ന യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പുറത്തെത്തി മേയറുടെ വാഹനത്തിൽ മേയറുടെ ഈ നഗരസഭയുടെ ഔദ്യോഗിക പതാകയ്ക്കൊപ്പം കരിങ്കൊടി കൂടി കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിവിധ തരം പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നു. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത് ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തക, അവർ ഈ കോർപ്പറേഷനിലെ നടത്തുന്ന ശ്രമമാണ് ഉദ്യോഗസ്ഥരോട് നേരത്തെ തന്നെ ഏതാണ്ട് മിനിറ്റുകൾ ആയി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരോട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ചില ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ച് പ്രതിരോധിക്കാൻ ആ ഫ്ലക്സ് ബോർഡുകളൊക്കെ അവർ വലിച്ചു കീറി രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പോഷക സംഘടനകൾ ഇന്ന് കോർപ്പറേഷൻ പരിസരത്തുമായി ഉയർത്തുന്നത്. വിന്യസിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വിവിധ ഇടങ്ങളിൽ കൂടെ ഈ മതിലിൻ്റെ വിവിധ ഇടങ്ങളിൽ കൂടെ ഒരുപക്ഷെ പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ച്
അല്ലെങ്കിൽ നഗരസഭയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്താനും അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്താനുള്ള ശ്രമവും ഉണ്ടെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. അതിനാൽ പോലീസ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഗേറ്റുകളിലേക്ക് വിന്യസിക്കുകയാണ്. മാത്രമല്ല ശക്തമായ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഉയർത്തുന്നു. അവർ ആ മതിലിന് വശത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.